फ्रेंड्स वेलकम टू माय शो इन नाम रेड वेलवेट केक अब अट्ठे इन बौल नमुक आवश्यक പിന്നെ അത് അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാൻ പറ്റിയൊരു അരിപ്പയും വേണം ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ ഒരു മണിക്കൂർ ഇതിൽ എന്താ ഫ്രീസറിൽ മിക്സി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാനുള്ള മിക്സി ഞങ്ങൾ മിക്സിയിലാണ് വിപ്പിംഗ് ക്രീം അടിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ മിക്സി ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കണം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ മെഷറിംഗ് കപ്പായിട്ട് ഈ ഒരു കപ്പളവാണ് എടുക്കുന്നത്. ഇതുപോലത്തെ ഒരു കപ്പിലാണ് നമ്മൾ അളന്നെടുക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് വേണ്ടത്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഏകദേശം ഒരു മണിക്കൂറൊക്കെ നമ്മൾ റൂം ടെമ്പറേച്ചറിലാക്കി വെക്കണം. അപ്പോൾ നമ്മളിവിടെ മൈദ അളന്നെടുക്കുകയാണ്. ഇതപ്പോൾ കപ്പളവ് നമ്മൾ എടുക്കുകയാണ്. ഒരു കപ്പ് മൈദയാണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. അപ്പം നമ്മൾ മൈദ അരിപ്പയിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ചെറിയ സൗണ്ടൊക്കെ കാണും. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓരോന്ന് പറയുന്നതാണ്, അപ്പം ക്ഷമിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കൊക്കോ പൗഡർ ഇടാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇടാം. ഇനി അടുത്തതായിട്ട് നമ്മൾ അര ടേബിൾ സ്പൂണ് എന്താ ബേക്കിംഗ് സോഡയാണ് ഇട്ടത്. ഇനി ഇത് നന്നായിട്ട് ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. ഇതപ്പോൾ അരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതപ്പോൾ നമ്മൾ 1 തവണ അരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2-ാമത്തെ തവണ അരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഇതാ എൻ്റെ അനിയനാണ്, ഓനാണ് ഞങ്ങളുടെ സഹായി. ഇവിടെ ഇതാ എൻ്റെ ഏച്ചിയാണ് കുക്ക് ചെയ്യുന്ന എന്താ ഇതൊക്കെ അരിക്കുന്നത്. അപ്പോൾ എന്താ ഇത് 2-ാമത്തെ പ്രാവശ്യം ഫുൾ അരിച്ചില്ല, അരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ 3 തവണ അരിക്കണം. അപ്പം ഇതാ 3-ാമത്തെ തവണയും അരിക്കാൻ തുടങ്ങി. ഇത് ലാസ്റ്റാണ് അരിക്കുന്നത്. ഇതും കൂടി അരിച്ചാൽ ഇനി അരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചിടണം. അപ്പം നമ്മൾ 4 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. ഇനി ഇത് നല്ലോണം പതഞ്ഞ് വരുന്ന വരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇത് വിസ്ക് വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്ററുള്ളവരൊക്കെ അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇതപ്പം നല്ലോണം ബീറ്റ് ചെയ്യണം. പതഞ്ഞ് വരുന്ന വരെ നല്ലോണം ബീറ്റ് ചെയ്യണം. ഈ ഒരു കപ്പിൽ നമ്മൾ പഞ്ചസാര അളന്നെടുക്കണം. എന്നിട്ട് ഇതാ ഈ ഒരു അളവിലാണ് പഞ്ചസാര എടുക്കുന്നത്. ഇപ്പം മധുരം നിങ്ങളുടെ അളവിന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഇടാം. ഞങ്ങളിവിടെ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ് ഇടുന്നത്. ഇതിനി നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതാ നമ്മൾ മിക്സിയിലിട്ട് പഞ്ചസാര പൊടിക്കാൻ പോവുകയാണ്. അപ്പം അത് പൊടിക്കുന്നത് എൻ്റെ കസിനാണ്. അപ്പോൾ ഈ പഞ്ചസാര നല്ലൊരു ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം മുട്ട ഇവിടെ ഏകദേശം പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം പഞ്ചസാര പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. കുറേ എല്ലും കൂടി ഒന്നിച്ച് ചേർത്താൽ അത് ചിലപ്പോൾ കട്ടയാവാൻ സാധ്യത ഉണ്ട്. അതിനെക്കൊണ്ട് കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര മുഴുവൻ ഇട്ട് ഇനി നല്ലോണം ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് പഞ്ചസാര ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് മുട്ട ഈ ഒരു പരുവം ഒരു ചെറിയൊരു ടൈറ്റ് ആവുന്നവരെ കുറച്ച് നല്ലോണം പതഞ്ഞിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു പരിവാകുന്ന വരെ നമുക്കിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം.
ഓയില് ചേർത്ത് നല്ലോണം മിക്സ് ആക്കണം. ഇനി നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്തത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാനുള്ള ഈ ഒരു ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഒരു കാൽ കപ്പ് മിൽക്കാണ് എടുക്കുന്നത്. ബട്ടർ മിൽക്കിന് ആവശ്യമായ ഒരു കാൽ കപ്പ് മിൽക്കാണ്. ഇപ്പൊ ഇതാ ഈ ഒരു അളവിലാണ് നമ്മൾ പാല് എടുക്കുന്നത്. ഇനി ഈ പാല് നമുക്ക് ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ പാലിലേക്ക് അതിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം ഇളക്കി ഒരു 10 മിനിറ്റ് നമുക്ക് പിരിയാൻ വെക്കാം. അപ്പൊ നമ്മളുടെ എന്താ പാലും വിനീഗറും കൂടി എന്താ ഇങ്ങനെ ആയി വരണം. എന്നിട്ട് അതിലുള്ള കട്ടയൊക്കെ നല്ലോണം ഇളക്കി ഉടച്ചെടുക്കണം. അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ ഈ റെഡ് കളറാണ് അതിന് നമ്മളുടെ ബട്ടർ മിൽക്കിൽ ഉപയോഗിക്കുന്നത്. ഈ റെഡ് കളറിന് വില വരുന്നത് 45 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇത് ബട്ടർ മിൽക്കിലേക്ക് ചേർക്കാം. അപ്പൊ നമ്മൾ റെഡ് കളറ് ചേർത്തിട്ടുണ്ട്. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തത്. ഇതിന് നല്ലോണം ഇളക്കിയെടുക്കണം. അപ്പൊ നമ്മുടെ റെഡ് ബട്ടർ മിൽക്ക് നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ചേർക്കുകയാണ്. അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞ് ഇനി ഇത് ഈ മുട്ട നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ കളറ് പോരായിക തോന്നിയപ്പോ ഒരു ഇത്തിരി കൂടി റെഡ് കളറ് ചേർക്കുകയാണ്. ഇത് നമ്മൾ നല്ലോണം ഇളക്കണം. മുട്ടയിലേക്ക് ആ ബട്ടർ മിൽക്ക് ഒഴിച്ചതാണ് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടണം. അപ്പൊ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മളൊരു 10 മിനിറ്റ് പൂഴി ഒന്ന് പൂഴി ഉരുളിയിൽ പൂഴി ഇട്ട് അതിൻ്റെ ഉള്ളിൽ തട്ടി വെച്ചതാണ്. അതൊന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.